എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. അപ്പോൾ നമ്മൾ ഇവിടെ ഈ തയ്യൽ മെഷീനിൽ ഓയിലിടുന്നത് കാരണം പല ആൾക്കാർക്കും അറിയാത്ത ഒരു സംഭവമാണ് ഇത്. എവിടെയൊക്കെ ഓയിലിടണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയത്തില്ല. ചില ആൾക്കാരുള്ള മണ്ണെണ്ണയും വെളിച്ചെണ്ണ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറേ കോരിയും ഒഴിക്കുകയാണ്. നമ്മൾ പല വീടുകളിലും മെഷീൻ റിപ്പയർ ചെയ്യാൻ പോകുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മൊത്തം എണ്ണയായിരിക്കും, തുണിയെ ഒരു തുണി വെച്ച് തയ്ക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എണ്ണ ഇങ്ങനെ ലീക്കായിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വരരുത്. ഇപ്പോൾ കൃത്യമായിട്ട് എങ്ങനെ എണ്ണ ഇടണം ഈ ഒരു തയ്യൽ മെഷീനിൽ എങ്ങനെയാണ് എന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മണ്ണെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിടുവാണെങ്കിൽ മണ്ണെണ്ണ ഒരു 4-5 തുള്ളി മാത്രമേ ഒഴിക്കാവൂ. വെറുതെ ഒരു കുറേ മണ്ണെണ്ണ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പിന് ഒരു 1-2 അടപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു 3-4 തുള്ളി മണ്ണെണ്ണ മാത്രം മിക്സ് ചെയ്താൽ മതി. വെറുതെ മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ആ എണ്ണ അങ്ങ് ഒഴുകി പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഓയിലിടേണ്ടത് ഇവിടെ ഓയിലിടണം, ഇവിടെ ഓയിലിടണം, ഇവിടെ ഓയിലിടണം. ഇതെല്ലാം ഒരു 1-3 തുള്ളി മാത്രം ഇട്ടാൽ മതി. ദിവസവും ഉപയോഗിക്കുന്നവർ ദിവസവും ഓയിലിടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇവിടെ ചെറുതായിട്ടൊരു ഓയിൽ കൊടുത്താൽ നല്ലതാണ്. പക്ഷേ ഓവറാകരുത്. ഓവറായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലീഡിൽ തണ്ടേക്കൂടെ ഒഴുകി താഴെ വരും, ഇവിടെയൊക്കെയാകും. അപ്പോൾ അങ്ങനെ വരരുത്. അതുപോലെ തന്നെ ഈ ഹോളുകളൊക്കെ ചിലപ്പോൾ അടഞ്ഞിരിക്കുമായിരിക്കും. അത് നമ്മൾ അതൊരു എന്തെങ്കിലും സൂചിയോ എല്ലാം വെച്ച് കുത്തി അത് ആ ഹോള് കറക്റ്റാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഓയിലിടാം, അതുപോലെ തന്നെ ഇവിടെ ഇടാം. ഇതൊക്കെ ഓവറായിട്ടൊന്നും ഇടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത്, ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ, ഈ ഒരു ഭാഗത്ത് ഓയിലിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു നട്ട് ഊരിയ ശേഷം നമുക്ക് ഈ ബാക്കിലായിട്ട് ഓയിൽ ഇട്ട് കൊടുക്കണം. നമുക്കറിയാം ഈ ഒരു നട്ട് ഇവിടെ ഒന്ന് ഊരിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓയിലിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കണ്ടല്ലേ, ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഓയിലിട്ട് കൊടുക്കണം. ഇവിടെ എല്ലാം ഒരേ ഒരു 1-2 തുള്ളിയൊക്കെ വീതം വല്ലപ്പോഴുമൊക്കെ ഇടുന്നെങ്കിൽ അത് കൂടുതൽ കുറച്ചൊരു 5-6 തുള്ളിയെങ്കിലും ഒഴിച്ച് കൊടുക്കണം. അതല്ല 2 ദിവസമൊക്കെ ഇടവിട്ട് ചെയ്യുകയാണെങ്കിൽ 1 തുള്ളിയോ 2 തുള്ളിയോ എല്ലാം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു ഹോൾ വഴി ഇടുന്ന ഓയിൽ കറക്റ്റ് ഇവിടെ ആണ് വരുന്നത്. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഒരു ആ സ്ക്രൂ ചെറുതായിട്ടൊന്ന് അഴിച്ച് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെയൊക്കെ ഓയിലിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കണ്ടല്ലോ, കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യമായിട്ട് ഓയിലിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ സൗണ്ട് ടൈറ്റ് ഒക്കെ ഉണ്ടാകും. ഇവിടെ ഓവറായിട്ട് എണ്ണയൊന്നും ഒഴിക്കരുത്, ഇവിടെ ഒഴിക്കരുത്. ഇവിടെയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ എണ്ണ ലീക്കായിട്ട് ഇവിടെ ഈ നീഡിൽ ബാറിലും ഇവിടെ എല്ലാം ആകും. പിന്നെ നമുക്ക് തുണി വെച്ച് തയ്ക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഓയിൽ ഇവിടെ ഇതഴിച്ചിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം. കണ്ടല്ലോ, അടുത്തതായിട്ട് നമുക്ക് ഓയിൽ കൊടുക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ ഒരു ഒറ്റയ്ക്കൊരു തുള്ളി മാത്രമേ ഒഴിക്കാവൂ. അതിവിടെ എവിടെയെങ്കിലും ഈ ഒരു ഭാഗത്തോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതി, ഒറ്റത്തുള്ളി. അത് കൂടുതൽ ഒഴിക്കരുത്. അടുത്തത് നിങ്ങൾ ഓയിൽ കൊടുക്കേണ്ടത് വേണ്ട ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഓയിൽ കൊടുക്കണം. ഇവിടെ കൃത്യമായിട്ട് ഓയിൽ കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൊടുക്കണം, ഇവിടെ കൊടുക്കണം. കണ്ടല്ലോ, പിന്നെ അതുപോലെ തന്നെ താഴ്വശത്ത് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഓയിൽ കൊടുക്കണം. കൃത്യമായിട്ട് ഓയിൽ കൊടുക്കണം. ഇവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ താഴെ ഈ ഒരു ഭാഗത്ത് ഓയിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് നോക്കി അറിയാം. വേണ്ടേ, ഇവിടെ ഈ ഒരു ഭാഗത്ത് ഓയിൽ കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു മുകൾ ഭാഗത്ത് ഇവിടെ എല്ലാം ഒരു നട്ട് ബോൾട്ട്. നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു ബീലയിൽ ഇവിടെ ഒന്ന് കറക്കി നോക്കുമ്പോൾ ഇവിടെ എവിടെ എല്ലാം കറങ്ങുന്നുണ്ടോ അവിടെ എല്ലാം ഓയിൽ കൊടുക്കേണ്ടതാണ്. ഇവിടെ ഓയിൽ കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത്
കണ്ടല്ലോ, ഇവിടെ ഒരു കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ രണ്ട്, ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇവിടെ എല്ലാം തന്നെ നമ്മൾ ഒത്തിരി കോരി വാരിയും ഒഴിക്കരുത്, കുറച്ച് ഓയിൽ മാത്രം കൊടുക്കുക. അത് ഒഴുകി വീഴുന്ന രീതിയിലും കൊടുക്കേണ്ട കാര്യമില്ല, ഒന്നോ രണ്ടോ തുള്ളിയൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് ഓയിലിടേണ്ട കറക്റ്റായിട്ടുള്ള ഒരു രീതി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മറ്റേതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ.